ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന KS പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് നാളായി ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടും ഒരുപാട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കടക്കുന്നതിന് നമുക്ക് എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആണ്. പക്ഷേ കുട്ടികളായിട്ടാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ, മുതിർന്ന ആളുകൾക്ക് മാത്രം ഇവിടേക്ക് വരാനുള്ള അനുമതിയില്ല. ആ ഒരു ബോർഡ് ഇവരുടെ പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കുന്നും അതുപോലെ തന്നെ കുറേ ഗാർഡൻ, അത് കുറേ ചെടികളും, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഒരു വൈകുന്നേരം നമുക്ക് കുട്ടികളുമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ KS പാർക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ജിറാഫിൻ്റെ ഒരു ഷേപ്പ് നല്ല അടിപൊളിയായിട്ടാണ് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുതന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കുട്ടികൾ ആദ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് പ്രമുഖ വ്യക്തികളുടെയും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ അവരുടെ ഷേപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു മാനിൻ്റെ, അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഒരു മാനിൻ്റെ ഒരു ഷേപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് നല്ലൊരു മരം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതും ഒരു കിടിലൻ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളീ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ മുകളിൽ നിന്നിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ധാരാളം പൂക്കളുള്ള, പല നിറത്തിലുള്ള പൂക്കളുള്ള ഒരുപാട് ചെടികൾ ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ലവ് ബേഡ്സിൻ്റെ ഒരു നല്ലൊരു കൂട് കാണാനായിട്ട് സാധിച്ചു. അതിൽ കുറച്ച് കിളികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചയും ഇവിടെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല ഇലകളുള്ള ചെടികളും മരങ്ങളും എല്ലാം കൊണ്ടും നല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം തന്നെ. പക്ഷേ ഇങ്ങോട്ട് കടക്കാൻ കുട്ടികളായിട്ട് തന്നെ ഇവിടേക്ക് അനുമതിയുള്ളൂ, കുട്ടികളായിട്ട് വരുന്നവർക്ക് മാത്രമേ അനുമതിയുള്ളൂ, മുതിർന്ന ആളുകൾക്ക് മാത്രം ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ നല്ല റോസാ ചെടികൾ, ഇങ്ങനെ റോസ് പൂവ് വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും നമ്മുടെ വീഡിയോയിൽ നമുക്ക് മനോഹരമായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ഭാഗത്ത് മുഴുവൻ റോസാപ്പൂക്കളാണ് നമുക്ക് കാണാനായിട്ട് കഴിയാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് അടിപൊളി റൈഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതാ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബോർഡ് തന്നെ ഇവരുടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഭാഗമായിട്ട്, അതായത് KS കമ്പനിയുടെ ഭാഗമായിട്ട്, KS കാലിത്തീറ്റ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റ് അവരുടെ ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർക്കാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടതൊരു ഹാളാണ്. ഹാളിൽ ഇവരുടെ എല്ലാ വർഷവും ഇവരുടെ കുറച്ച് പ്രോഗ്രാമും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ അവിടെ നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ബുക്സ് വായിക്കാം, അതുപോലെ തന്നെ വീഡിയോ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ കൊറോണയ്ക്ക് മുമ്പ് വരെ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ അതൊന്നുമില്ല. പക്ഷേ നമുക്ക് ബുക്ക് വായിക്കാം, അതിനുള്ള ആ ഒരു സെറ്റപ്പുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ചിത്രം വരയ്ക്കാനുള്ള ഒരു സ്പോട്ടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്, ഒരു ഡ്രോയിങ് ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. എല്ലാ ഭാഗവും ശരിക്കും നല്ല ചെടികളും മരങ്ങളൊക്കെ കൊണ്ടിങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ സംരക്ഷിച്ച് പോരുന്നൊരു സ്ഥലം തന്നെയാണ് ഈ KS പാർക്ക്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുപോകാനാണ് പാട്. കാരണം അവരിവിടെ നിന്ന് വരില്ല, അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണത്. കുട്ടികളിങ്ങനെ അടിച്ചു പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സീഷോർ ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇരിങ്ങാലക്കുട 3 പീടിക റൂട്ടിലായിട്ടാണ് ഇത് ഈ ഒരു സീഷോർ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം KS പാർക്കിൻ്റെ അവിടുന്ന് വരികയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സീഷോർ ഫാം വരുന്നത്.
ഇതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ, അതായത് ഒരു വൈകുന്നേരം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. കെ എസ് പാർക്കിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ റൈഡ്സും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള നല്ല കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് കുറച്ച് മൃഗങ്ങളുടെ ഷേപ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു എൻട്രൻസ് തന്നെ ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് മൃഗങ്ങളുടെ, പിന്നെ അതുപോലെ തന്നെ തവള, വണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇവരുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് ബോട്ടിങ്ങിൻ്റെ ഒരു സർവീസും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചില ഈ ബോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ബമ്പർ കാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് പോകുന്ന ഒരു ട്രെയിനിൽ നമ്മൾ മിക്ക പാർക്കുകളിൽ അത് കണ്ടിട്ടുണ്ടാവും. കുറച്ച് നല്ല രീതിയിലുള്ള പാർക്കിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ട്രെയിൻ സർവീസും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ മുഴുവൻ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഏകദേശം കുറച്ച് വൈകിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ മുഴുവൻ ഇരുട്ടാണ്, കാരണം ശരിക്കും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാഴ്ചകൾ നമ്മളിലൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ധാരാളം കുട്ടികളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഏകദേശം നമ്മളിവിടെ എത്തിയത് ഒരു 7 മണിക്ക് ശേഷമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് 8 മണി ആകുമ്പോഴേക്കും ഇവിടെ എല്ലാതും ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ കുറച്ച് നേരത്തെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു 3 മണിക്ക് ശേഷം നമ്മുടെ കെ എസ് പാർക്കിലേക്ക് എത്തുകയാണെങ്കിൽ കെ എസ് പാർക്കും അതുപോലെ തന്നെ ഈ സീഷോർ ഫാമും നിങ്ങൾക്ക് കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഇവിടെ അത്യാവശ്യം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ ആളുകളൊക്കെ തിരിച്ചു പോയി. നമ്മൾ ഇവിടെ കയറി വരുന്ന സമയത്ത് തന്നെ എല്ലാ ആളുകളും തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ നമ്മളിവിടെ വന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുറേ ബേഡ്സിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാം. ബേഡ്സിൻ്റെ കൂടുകൾ, അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള അടിപൊളി പക്ഷികളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ പേര് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്ന ആളുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് ഇതിൻ്റെ പേര് പറയാനായിട്ട് ശ്രമിക്കുക. അടിപൊളി പക്ഷികളാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അപ്പോൾ കുറച്ചും കൂടിയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു ലൈറ്റിൽ നമ്മൾ വീഡിയോ പിടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ലൊരു വീഡിയോ നമുക്ക് കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഇരുട്ടായിപ്പോയി. അപ്പോൾ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോട്ടിങ്ങിൻ്റെ സേവനം ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കൂടുതൽ ആളുകൾ പോകുന്ന മറ്റു ബോട്ടും ഉണ്ട്. അപ്പോൾ പെഡൽ ബോട്ടിന് ഏകദേശം 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ പോകുന്ന ഡ്രൈവറടക്കം കൂടുതൽ ആളുകൾ പോകുന്ന ബോട്ടിന് 150 രൂപയാണ്. ചെറിയ റേറ്റുള്ളു വരുന്നത്, പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈകുന്നേരം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കുട്ടികളുമായിട്ട്. ഇവിടെയാണ് ആ ബമ്പർ കാറിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത്. ഇതിനും ഏകദേശം 100 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഒരാൾക്ക്. അപ്പോൾ ഇനി നമ്മൾ കാണാനുള്ളത് മറ്റേ ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെയിനിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് കാണാം. ഏകദേശം എല്ലാ ആളുകളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. എല്ലാ ആളുകളും, ഒട്ടുമിക്ക ആളുകളൊക്കെ തിരിച്ചു പോയി. എന്നാലിപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി കുറച്ച് കാഴ്ചകളിലൂടെ നമ്മളിവിടെ കാണേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ കുറച്ച് ഇരുട്ടായതുകൊണ്ട് നമുക്കിനി വീഡിയോയിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി ഇവിടെ നമ്മൾക്ക് ഇവിടെ ഇതിനകത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബമ്പർ കാറിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നാണ് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടകത്തിനെ കാണാനായിട്ട് കഴിയും. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രെയിൻ. ഇപ്പോൾ ഇത് സർവീസ് ഇല്ല, അത് ഓൾറെഡി അത് ക്ലോസ് ചെയ്തു, അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഏകദേശം ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ അതിൽ മുഴുവൻ ആളുകളായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ആ ട്രെയിനിൽ മനോഹരമായിട്ട് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒട്ടകം ഉണ്ട് ഇവിടെ, അതുപോലെ കുതിരകളുണ്ട്,
പിന്നെ യമൂന കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് നല്ല അനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആനയുടെ വലിയൊരു ഒരു ഷേപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിനി കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ ഉള്ള, അതായത് നല്ല വെളിച്ചമുള്ള ഏരിയയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ മീൻ പിടിച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയും, പിന്നെ അതുപോലെ തന്നെ പിടിച്ച മീനുകൾ ഇവിടെ വിൽക്കുന്നുമുണ്ട്. അപ്പോൾ മീൻ ആവശ്യമുള്ള ആളുകൾ ഇവിടെ ഞായറാഴ്ച അല്ലാത്ത ദിവസം വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ കുറേ ചെടികൾ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോയിൽ ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാനുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.